जय हिंद या विमांड सत्यन इर्ष एयरफोर्स चेर नमें अग्निपथ स्कीम स्कीमिल अब एयरफोर्स ऑफीसर्स वेट सर्वीस कमीशन इपड़ी नीव पक्षे आ समत आर्ष अब आर्ष स्कीम या चेट अद पर्मनेंट कमीशन वेट अप्लाई पर्मनेंट कमीशन किटी तुर्च पर्ष सेवन या विरमित अब शिक्षा ई अग्निपथ स्कीमें कुछ औद्योगिक पर कूड़ा या कुरे यूनिट अवे वर्क ग्राउंड यूनिट जम्मू कश्मीर राजस्थान उत्तर प्रदेश मध्य प्रदेश एल संस्थान या सेवन अब अदम ई विषयते कुछ नमुक नाइट संसा पचु എന്തുകൊണ്ടാണ് അഗ്നിപത് സ്കീം ഇപ്പോഴത്തെ ആവശ്യം ഇത് പുതിയ സ്കീം അല്ല യുഎസിൽ ഇതേപോലത്തെ ഓൾറെഡി ഒരു സ്കീം ഉണ്ട് അവിടെ എന്താ അവിടെ സേവനം ചെയ്യാനെങ്കിൽ ഒരു പട്ടാളക്കാരക്ക് എന്താ ചെയ്യേണ്ടത് ആദ്യം 4 വർഷത്തേക്കാണ് അവിടെ ചേരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് സേവനം ചെയ്യാൻ തുടർ താൽപര്യം ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും പിന്നെ ഒരു 4 വർഷത്തേക്കാണ് അവർ സേവനം ചെയ്യുന്നത് അപ്പ അങ്ങനത്തെ ഒരു സ്കീമാണ് ഇപ്പോഴത്തെ അഗ്നിപത് സ്കീം നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ ആം ഫോഴ്സസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ അഡ്വാൻറ്റേജസ് നേട്ടങ്ങൾ എന്താണ് ഒന്ന് 17 വർഷ 17 വയസ്സിൽ തന്നെ നമുക്ക് ഈ സ്കീമിൽ ചേരാൻ പറ്റും ഇപ്പോ ഒരു 10 ക്ലാസ് കുട്ടിയാണ് അല്ലെങ്കിൽ 12 ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയാണ് അവർക്ക് ഇപ്പോ നോർമൽ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അമ്മ അച്ഛന്റെ കാശ് ചിലവ് ചെയ്തിട്ടാണ് ആ ഡിഗ്രി എടുക്കുന്നത് പക്ഷേ ഈ അഗ്നിപത് സ്കീമിൽ ഈ സ്കീം ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഡിഗ്രിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് കിട്ടുന്നത് കൂടാതെ ഈ 4 വർഷത്തിന്റെ പഠനത്തിന്റെ നമുക്ക് ഒരു എക്സ്പീരിയൻസും കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പുറത്തു വരുമ്പോൾ ഒരു 12 ലക്ഷത്തിന്റെ ഏകദേശം ഒരു കോർപ്പസ് നമുക്ക് കിട്ടും ശരിക്കേ പറഞ്ഞാൽ ഇപ്പോ ബാക്കിയുള്ള കുട്ടികളെ പുറത്തു വരുമ്പോൾ അവർ ഈ ഡിഗ്രി മാത്രമേ അവന്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു അഗ്നിവീരന്റെ കയ്യിൽ ആ ഡിഗ്രി ഉണ്ടാവും പിന്നെ ഈ 12 ലക്ഷം ഉണ്ടാവും എക്സ്പീരിയൻസും ഉണ്ടാവും അപ്പോൾ ആലോചിച്ച് നോക്കൂ ആ അഗ്നിവീരന് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആയി ഒരു എക്സ്പീരിയൻസ് ആയി എല്ലാം കൂടിയിട്ട് പുറത്തു വരുമ്പോൾ ആളുടെ ജോലി സാധ്യത കൂടും അതുകൂടാതെ ബാക്കി എല്ലാ യൂണിഫോം സർവീസസ് സി ആർ പി എഫ് ആയാലും ശരി ബി എസ് എഫ് ആയാലും ശരി ഈവൻ കുറേ സ്ഥാപനത്തിൽ അവർ പോലീസിൽ വരെ ഇവർക്ക് സ്പെഷ്യലായിട്ട് പരിഗണന ഉണ്ട് അത് റിസർവേഷനിലും ഇപ്പോൾ ഇനി വരുന്ന സമയത്തിൽ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഒരു അഗ്നിവീർ ആയിട്ട് ചേർന്ന ഈ അഗ്നിപത് സ്കീമിൻ്റെ നേട്ടം പിന്നെ ഇപ്പോൾ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ആർമിക്കും ആവശ്യം 2 വർഷത്തിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ആ എണ്ണത്തിന്റെ കുറവും പട്ടാളത്തിൽ ഉണ്ട് അതിനെ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ 4 മടങ്ങ് ആയിട്ട് ഈ അഗ്നിപത് സ്കീം വഴി ഇവർ ചേർത്തത് അപ്പോൾ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ആർമിക്കും ഈ അഗ്നിപത് സ്കീം നേട്ടമാണ് ചേർന്ന ആൾക്കാർക്കും നേട്ടമാണ് 4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് താൽപര്യമുള്ള ആൾക്കാർ അതിൽ നമ്മുടെ തുടർച്ചയായിട്ട് സേവനം ചെയ്യാൻ ആ അംഗീകാരം കൊടുത്തിട്ട് അവരെ പരിഗണിച്ചിട്ട് ആർമിയുടെ ആവശ്യപ്രകാരം അവർ ആൾക്കാരെ കൂടുതൽ സമയത്തിന് വേണ്ടിയിട്ട് അവർ നിയമിക്കും അപ്പോൾ ഈ അഗ്നിപത് സ്കീമിൽ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ നോർമൽ രീതിയിൽ എത്ര ആൾക്കാരാണ് ആർമിയിലും അല്ലെങ്കിൽ ആം ഫോഴ്സസിലും ആവശ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 മടങ്ങാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പോണത് ഇത് കൂടുതൽ ആൾക്കാർക്ക് ഒരു ജോലി സാധ്യതയായിട്ടാണ് മാറുന്നത് നോർമൽ രീതിയിൽ ഒരു 10 ആൾക്കാരെ സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്നത് 45,000-46,000 പേരെയാണ് അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നൈപുണ്യ വികസനവും കൂടിയാണ് കൂടുതൽ ആൾക്കാർക്ക് ഒരു 4 വർഷത്തേക്ക് ഒരു ജോലി ലഭിക്കും കൂടെ അവർക്ക് നൈപുണ്യം വികസിപ്പിക്കാനുള്ള അവസരവും കിട്ടും കൂടാതെ ഇവർ പുറത്തു വരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിസർവസ് ഫോഴ്സ് ആയിട്ടാണ് മാറുന്നത് നേരത്തെ ഇപ്പോൾ വിരമിച്ച് വരുന്ന ആൾക്കാർ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അവരാണ് ഈ റിസർവസ് ഫോഴ്സ് ആയിട്ട് വരുന്നത് പക്ഷേ ഈ വരുന്ന ആൾക്കാർ 4 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ യങ് റിസർവസ് ഫോഴ്സ് ആയിട്ടാണ് തിരിച്ചു വരുന്നത് അവർ അവരവരുടെ വർക്കിലായിട്ട് തുടർന്നുകൊണ്ടിരിക്കും ഓരോ സ്ഥാപനത്തിൽ കയറിയിട്ട് ജോലിയും ചെയ്യും
ബാക്കി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ യൂണിഫോം സർവീസസ് ബി എസ് എഫ് സി ആർ പി എഫ് ഇവരിലൊക്കെ അവർക്ക് പ്രത്യേകിച്ച് റിസർവേഷൻസും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒന്ന് ട്രെയിൻ മാൻ പവർ ഈ മറ്റേ യൂണിഫോം സർവീസസ് പോലീസിന് വരെ ട്രെയിൻ മാൻ പവർ ആണ് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പോലീസുകാർക്ക് അവർക്ക് പരിശീലനം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഒരു നേട്ടമാണ്. രണ്ടാമത്തേത്, നാളെ നമ്മുടെ രാജ്യത്തിന് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഈ യങ് റിസർവിസ്റ്റ് ഫോഴ്സ് ആണ് നമ്മുടെ പട്ടാളത്തിന്റെ ശക്തിയെ 4 മടങ്ങായിട്ട് കൂടിക്കുന്നത്. അപ്പൊ അതും നമുക്ക് ഓർക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ തിരിച്ചു വരുന്ന ആൾക്കാര് ഈ പരിശീലനത്തോടുകൂടി ആർമിയുടെ കൂടുതൽ ജോലി എക്സ്പീരിയൻസ് കൂടി തിരിച്ചു വരുമ്പോൾ അവർ നാളെ നല്ലൊരു പൗരന്മാരായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന് തന്നെ ഒരു വലിയൊരു നേട്ടമാണ്. ഇവർ തന്നെയാണ് നമ്മുടെ ഭാവി. നാളെ വരുമ്പോൾ ഇവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യും. നാളെ എന്തെങ്കിലും നമ്മുടെ രാജ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ അതിലും അവർ പങ്കാളിയാവും. അപ്പോൾ ഇതാണ് എല്ലാം കൂടിയിട്ടുള്ള അഗ്നിപഥ് സ്കീം. ഇപ്പം നമ്മൾ നോക്കുന്നത് പ്രൊട്ടസ്റ്റ് എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ ഒരു പട്ടാളത്തിന് യോജിക്കുന്ന ആൾക്കാരാണോ? ഇപ്പം നോർമൽ പ്രൊട്ടസ്റ്റ് അല്ല നമ്മൾ കാണുന്നത്, പട്ടാളത്തിൽ ചേരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ തെരുവിലിറങ്ങിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യണത്. അത് ശരിയാണോ? അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ പട്ടാളത്തിൽ കയറ്റേണ്ടത്. അതാണ് നമ്മളിപ്പോൾ ഒരു ഭാരതീയ പൗരനായിട്ട് വിചാരിക്കേണ്ടത്. ഇവർക്കൊരു നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട ചുമതലയും എല്ലാ പൗരന്മാർക്കും ഉണ്ട്. പട്ടാളത്തിൽ ചേരാൻ അച്ചടക്കം ഏറ്റവും അധികം പ്രധാനമാണ്. ആ പ്രാധാന്യത്തെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നാളൊരു യുദ്ധം വരുമ്പോൾ ആ അച്ചടക്കമാണ് നമ്മുടെ പട്ടാളത്തിന് രക്ഷിക്കുക. പിന്നെ അതുമല്ല, ഒരു വേറെ രാജ്യത്തിൻ്റെ എതിരെ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് നേട്ടം എന്തെങ്കിലും സാധിക്കാൻ പറ്റുമെങ്കിൽ അത് ആ അച്ചടക്കമായിരിക്കും. അതാണ് ഇവിടെ നമ്മൾ നഷ്ടപ്പെട്ടത് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഓരോ പൗരനായിട്ട് നമ്മൾ വിചാരിക്കേണ്ടത്, നമ്മൾ ഇവർക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണോ അതോ ഇവരെ പിന്തുണയ്ക്കണോ എന്ന് പറഞ്ഞിട്ടാണ്. അച്ചടക്കം ഇല്ലാത്തവർ പട്ടാളത്തിൽ കയറിക്കഴിഞ്ഞാൽ പട്ടാളത്തിൽ തന്നെ നഷ്ടമാണ്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഒരുവിധം ഇത് മനസ്സിൽ വെക്കണം. പട്ടാളത്തിൽ ചേരാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ കയറാൻ പാടില്ല. പ്രൊട്ടസ്റ്റ് പ്രതിഷേധം എന്ന് എല്ലാവർക്കും അവകാശമാണ്. അത് അങ്ങനെയാണെങ്കിൽ നേരിട്ട് ഞാൻ ഇങ്ങനത്തെ രീതിയിലല്ല പ്രതിഷേധിക്കേണ്ടത്. നമ്മൾ സാമാന്യമായിട്ട് മനസ്ഥിതി ശാന്തമാക്കിയിട്ട് ഒരു വഴിയിലാണ് പ്രൊട്ടസ്റ്റൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാർ പട്ടാളത്തിൽ കയറ്റാൻ പറ്റില്ല, പാടില്ല. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ ഈ അഗ്നിപഥത്തിൻ്റെ കൂടെ നോർമൽ റിക്രൂട്ട്മെൻറ്റും ഉണ്ടാവും. അതല്ലാതെ ഇപ്പോൾ വരുന്ന സമയത്തിൽ ഈ അഗ്നിപഥ് വഴി തന്നെ റിക്രൂട്ട്മെൻ്റ് ആണെങ്കിൽ ഇത് നമുക്ക് ഒരു എതിരായിട്ടുള്ളൊരു പദ്ധതിയല്ല. ഓഫീസേഴ്സിൽ ഇത് ആൾറെഡി ഉണ്ടായിരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ഷോർട്ട് സർവീസ് കമ്മീഷനും പെർമനന്റ് കമ്മീഷനായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ സ്വയമായിട്ട് ചേർന്നത് ഒരു ഷോർട്ട് സർവീസ് കമ്മീഷനിലായിരുന്നു. അതിൽ പാതി ആൾക്കാർ ഷോർട്ട് സർവീസ് കമ്മീഷൻ കഴിഞ്ഞിട്ട് അവർക്ക് വിരമിച്ചിട്ട് തിരിച്ച് അവർ പോയിട്ട് അവരവരുടെ ജോലിയിൽ അവർ വൻ നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. ബാക്കി പാതി ആൾക്കാരാണ് ഞങ്ങളെ പോലെ, ഇപ്പം ഞാൻ പോലെ, അതിൽ തുടർച്ചയായിട്ട് സേവനം ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഇപ്പോൾ 6 വർഷം സേവനം ചെയ്തിട്ട് പുറത്തു പോകുന്ന ആൾക്കാരും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് സേവനം ചെയ്യാനുള്ള താല്പര്യപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് ഈ അഗ്നിപഥ് സ്കീം വഴിയും പോസിബിളാണ്. ഇപ്പം 4 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് സേവനം ചെയ്യാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. കുറേ ഇപ്പോൾ കുട്ടികളുണ്ട്, കുറേ ഇപ്പോൾ ആൾക്കാരുണ്ട് ഇപ്പം നമ്മുടെ രാജ്യത്തിൽ. അവർക്ക് അത്ര അധികം സമയം രാജ്യത്തിന് വേണ്ടിയിട്ട് ചെലവ് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ കാരണങ്ങളാണ്. പക്ഷേ അത് 4 വർഷം പട്ടാളത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ ഒരു NCC പോലെ തന്നെ ഒരു സർവീസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വേറെ ജോലിയിലേക്ക് കയറുമ്പോൾ ആ അച്ചടക്കവും ആ ജീവിത രീതിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതൊരു വലിയൊരു നേട്ടമാണ് ഒരു പൗരനായിട്ട് നമ്മൾ നോക്കുമ്പോൾ. ഇതൊക്കെയാണ് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് വിചാരിക്കേണ്ടത്. അപ്പോൾ ഒരു നല്ല ഭവിഷ്യത്തിന് വേണ്ടിയിട്ട്, ഒരു നല്ല ഭാരതത്തിന് വേണ്ടിയിട്ട് അഗ്നിവീരനെ അഗ്നിപഥ് സ്കീമിനെയും നമ്മൾ പിന്തുണച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവരണം.